കണ്ടാൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ടോർച്ചറിംഗ് ആണ് ഓരോ രാജ്യങ്ങളിൽ നടക്കുന്നത്. വളരെയധികം വേദനാജനകവും ശരീരത്ത് മുഴുവൻ മുറിവുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ ടോർച്ചറിംഗ് ആയിരിക്കും നടത്തുന്നത്. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഫിസിക്കലി അവർക്ക് ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു ടോർച്ചറിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഫിസിക്കലി ആയിട്ടുള്ള ടോർച്ചറിംഗ് അല്ല, ഇത് മെന്റലി ആണ്. ഇത് ലൈഫ് ലോങ് മുഴുവൻ വേട്ടയാടുന്ന രീതിയിലുള്ള ഒരു ടോർച്ചറിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വൈറ്റ് ടോർച്ചറിംഗ്. ഈ ഒരു ടോർച്ചറിങ്ങിലൂടെ കുറ്റവാളികളുടെ ദേഹത്ത് ഒരു മുറിവോ അതുപോലെ തന്നെ ഒരു ചതവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഫിസിക്കലായിട്ട് ഏക്കാത്ത രീതിയിലുള്ള ഒരു ടോർച്ചറിംഗ് ആണ് ഇത്. എന്നാൽ ഈ ഒരു ടോർച്ചറിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. വലിയൊരു രീതിയിലുള്ള മാനസിക വിഭ്രാന്തി ആയിരിക്കും ഈ ഒരു ടോർച്ചറിങ്ങിലൂടെ ഇത് അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. വൈറ്റ് ടോർച്ചറിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളിനെ ഒരു വെള്ള ജയിലിലേക്കായിരിക്കും തടവുപുള്ളിയായിട്ട് പാർപ്പിക്കുന്നത്. ആ ജയിലിന്റെ മുഴുവനും വെള്ള കളറിലായിരിക്കും. അവർ കിടക്കുന്ന ബെഡാണെങ്കിലും അവർ ഇരിക്കുന്ന കസാരയാണെങ്കിലും അവർ പോകുന്ന ബാത്റൂം ആണെങ്കിലും അവരുടെ ജനാലകളാണെങ്കിലും ഡോറാണെങ്കിലും എല്ലാം വെള്ള കളറിലായിരിക്കും ഉള്ളത്. ഒരു നിഴൽ പോലും വീഴാത്ത രീതിയിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഈ ഒരു ജയിലിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോർച്ചറിങ് അനുഭവിക്കുന്ന ജയിൽ പുള്ളികൾക്ക് വളരെയധികം മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണെങ്കിൽ പോലും അതും വെള്ള കളറുള്ള റൈസ് മാത്രമേ ഇവർക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ എല്ലാം വെള്ള കളറായിട്ട് കാണുകയാണെങ്കിൽ കുറേ നാൾ ഈ ഒരു ജയിലിൽ തന്നെ കഴിയുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈറ്റ് ടോർച്ചറിങ് അനുഭവിക്കുന്ന കുറ്റവാളികൾക്ക് വെളിയിലുള്ള ഒരു ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കത്തില്ല. അത്രമാത്രം സെക്യൂർ ആയിട്ടാണ് ഈ ഒരു ജയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വെളിയിൽ നിൽക്കുന്ന ഗാർഡുകളാണെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാക്കാത്ത ബൂട്ട്സ് ആയിരിക്കും ഇവർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ജയിലിനകത്തുള്ള കുറ്റവാളികൾക്ക് യാതൊരു ശബ്ദവും വെളിയിൽ നിന്ന് കേൾക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും വൈറ്റ് ആയിട്ടായിരിക്കും ഇവർക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് മെൻ്റലി വളരെയധികം പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാന്, അയർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഇതുപോലത്തെയുള്ള ശിക്ഷകൾ ഏറ്റവും കൂടുതലായിട്ട് നടപ്പാക്കുന്നത്. ഇറാനിലാണ് മെയിനായിട്ട് ഈ ഒരു ശിക്ഷ നടപ്പാക്കുന്നത്. അവിടുത്തെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളെയാണ് ഈ ഒരു ശിക്ഷയ്ക്കായിട്ട് വിധേയമാക്കുന്നത്. 8 മാസത്തോളം ഈ അതിക്രൂരമായിട്ടുള്ള വൈറ്റ് ടോർച്ചർ അനുഭവിച്ചിട്ടുള്ള ഇറാനിയൻ പൗരൻ താൻ ജയിൽ മോചിതനായിരുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് ടോർച്ചറിനെ കുറിച്ച് വളരെയധികം വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടോർച്ചറിങ് ഈ ഒരു വൈറ്റ് ടോർച്ചറിങ് ആണെന്ന്. എന്നാൽ അമീറിനെ പോലെയുള്ള ഭാഗ്യശാലികൾ കുറച്ചാളുകളേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ എല്ലാം മെൻ്റൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു വൈറ്റ് ടോർച്ചറിങ് വഴി നേരെ അവരുടെ മരണത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് വളരെയധികം മെൻ്റലി പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലവർക്ക് അവരുടെ കാഴ്ചകൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി അവർ മെൻ്റൽ ആശുപത്രിയിലേക്ക് പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് അവരുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്നത്. സർക്കാരിന് നേരെ ശബ്ദമുയർത്തുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റുകളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇറാനിൽ ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് ഇബ്രാഹിം നവവി. ഇദ്ദേഹം ഇറാനിലെ എവിൻ എന്ന പേരുള്ള ജയിലിൽ വളരെ കാലം വൈറ്റ് ടോർച്ചറിങ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ജയിൽ മോചനത്തിന് ശേഷം ഇദ്ദേഹം ഒരു മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ നൽകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വൈറ്റ് ടോർച്ചറിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹം രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അത്രമാത്രം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു ടോർച്ചറിങ്ങിലൂടെ ഇതനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ നിഗൂഢവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.